ഹായ് ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും, നമസ്കാരം, വെൽക്കം ബാക്ക് ടു ടേസ്റ്റി ഡിഷസ്. ഇന്ന് കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടുന്ന കാരമൽ പോപ്കോണിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 2 പിടിയോളം പോപ്കോണിൻ്റെ സീഡ്സാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ വാങ്ങാൻ കിട്ടും. ഇനി ഇതുപോലെ ഒരു ചുവടുകളുള്ള പാത്രം സ്റ്റൗവിലേക്ക് വെച്ചിട്ട് കുറച്ച് ഓയിലൊന്ന് ഒഴിച്ച് കൊടുക്കുക. ഓയിൽ ചൂടായി വരുമ്പോൾ നമുക്ക് ആ കോൺസ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അടച്ച് വെച്ച് ഇതൊന്ന് ആക്കിയെടുക്കുക. അപ്പോൾ ആദ്യത്തെ 1 മിനിറ്റ് നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെക്കുക, അതിനുശേഷം ലോ ഫ്ലെയിമിലേക്ക് മാറ്റുക. 4 മിനിറ്റൊക്കെ കൊണ്ട് ഇത് നമുക്ക് പോപ്കോണായി കിട്ടും. അപ്പം നിങ്ങൾക്ക് എത്രത്തോളം വേണമെന്നുള്ളതനുസരിച്ച് ചെയ്യുക. ഇത് കുറച്ചിട്ടാൽ തന്നെ ഒരുപാടുണ്ടാവും. ഇപ്പം ഇത് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് ഇതിലേക്കുള്ള കാരമൽ സോസ് ഒന്ന് തയ്യാറാക്കിയെടുക്കുക. അതിനായിട്ട് ഒരു ഫ്രൈയിങ് പാൻ സ്റ്റൗവിലേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1/2 കപ്പ് ബ്രൗൺ ഷുഗറാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ച് മെൽറ്റ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ കരിഞ്ഞു പോവും. അപ്പോൾ ഇതിന് ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നന്നായി മെൽറ്റായി വരുമ്പോൾ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നല്ല പോലെ അത് മെൽറ്റായതിന് ശേഷം അതിലേക്ക് നമുക്ക് ബട്ടർ ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 3 ക്യൂബ് ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത്. അൺസോൾട്ടഡ് ബട്ടറാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. സോൾട്ടഡ് ബട്ടറാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഞാനതുകൊണ്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ ഉപ്പിൻ്റെ ടേസ്റ്റും കൂടെ വരുമ്പോഴാണ് കാരമൽ ഇതിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഇത് നല്ല സോസ് പരുവത്തിലേക്ക് ആയി കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് നേരത്തെ തയ്യാറാക്കിയ പോപ്കോൺ ഇട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ പോപ്കോൺ ഇട്ടിട്ട് മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ കാരമൽ പോപ്കോൺ റെഡിയായിട്ടുണ്ട്. അപ്പോൾ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നത് നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ കുട്ടികൾക്ക് വാങ്ങി കൊടുക്കുന്നതാണ്. ഇത് നമുക്ക് വീട്ടിൽ തന്നെ ഇത്ര എളുപ്പത്തിൽ തയ്യാറാക്കാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക്സ് കമൻറ്റിലൂടെ അറിയിക്കുക. ഇൻഷാല്ലാ ഇനിയും നല്ല റെസിപ്പികളായിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.